ഹലോ, നമ്മള് ഇന്നത്തെ ഈ വീഡിയോയില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് ആളുകൾ ചോദിച്ചോണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ജർമ്മനിയിലേക്ക് ജോലി അന്വേഷിച്ചിട്ട് പോകാൻ പറ്റും. ഇപ്പോ ജർമ്മനിയിലേക്ക് എന്നല്ല, നമ്മൾ സാധാരണ ഗതി ഗൾഫ് കൺട്രീസിലേക്ക് കാണുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. നമ്മൾ അവിടെ വിസിറ്റിംഗ് വിസ എടുക്കുന്നു, നമ്മൾ ഗൾഫ് കൺട്രീസിലേക്ക് പോകുന്നു, അവിടെ ജോലികൾ അന്വേഷിച്ച് നടന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ അവിടുത്തെ ഒരു വിസ സംഘടിപ്പിച്ച് നമ്മൾ തിരിച്ച നാട്ടിൽ വന്നതിന് ശേഷം തിരിച്ചങ്ങോട്ട് പോകുന്ന ഒരു സാധനം. സാധാരണ ഗതി ഗൾഫ് കൺട്രീസിലേക്ക് നിൽക്കുന്നു. പക്ഷെ ജർമ്മനിയിൽ നമ്മൾ ഇതുപോലെ ഒരു വിസിറ്റിംഗ് വിസ ഒന്നും എടുത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. ജർമ്മൻ ഗവൺമെന്റ് തന്നെ അവിടെ ജോലി അന്വേഷിച്ച് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു വിസ തരുന്നുണ്ട്. അതിന്റെ പേര് ജോബ് സീക്കേഴ്സ് വിസ എന്നാണ് പറയാം. അപ്പോ ഇതിന് വേണ്ടിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ആർക്ക് വേണമെങ്കിലും. പക്ഷെ അതിന് ചില നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മള് ഒരു പ്രൊഫഷണൽ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മാനേജ്മെന്റ് കോഴ്സുകൾ, മെഡിക്കൽ കോഴ്സുകൾ, ഇങ്ങനത്തെ ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഉള്ള ഒരാളായിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം. സോ ഒരു പ്രൊഫഷണൽ ഡിഗ്രി അല്ല, 2 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാൾക്ക് ജർമ്മനിയിൽ ഒഫീഷ്യൽ ആയിട്ട് തന്നെ ജോബ് സീക്കിങ് വേണ്ടിയിട്ട് ഞാൻ ജോലി അന്വേഷിച്ച് അങ്ങോട്ട് വരികയാണ് എന്നുള്ള രൂപത്തിൽ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഒരു വിസ നമുക്ക് തരും. ഇനി ഒന്ന് രണ്ട് ടിപ്പുകൾ പറഞ്ഞുതരാം ഇങ്ങനെ ഒരു വിസ കിട്ടണമെങ്കിൽ. ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ജർമ്മനിയിലുള്ള ഡിഫറെന്റ് കമ്പനീസ് ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇമെയിൽ വഴി അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ചില ആളുകൾക്ക് എന്താ ഒരു നമുക്ക് ഇന്റർവ്യൂ തരാം എന്നുള്ള രൂപത്തിൽ അപ്പോയിന്റ്മെന്റ്സ് നമുക്ക് തരുന്നുണ്ടാവും, ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റ്സ്. അപ്പൊ ഈ ഒരു അങ്ങനെ ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റ്സ് കിട്ടിയതിന്റെ ഡോക്യുമെന്റ്സും കൂടി നമ്മൾ ഇതിന്റെ കൂടെ അപ്ലിക്കേഷൻ കൂടെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ വിസ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ കിട്ടും. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും കാണിക്കണം. നമ്മളൊരു 5 ലക്ഷം രൂപ ഇന്ത്യ നമുക്കൊരു ബാക്കപ്പ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 ലക്ഷം രൂപ നമ്മുടെ ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ട് അതിന്റെ ഒരു ഡോക്യുമെന്റ് പ്രസന്റ് ചെയ്താൽ മാത്രം മതിയാവും. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ജർമ്മനിയിലേക്ക് പോകാം. എപ്പോൾ വേണമെങ്കിലും പോവാം. അവിടുത്തെ ഏത് സ്റ്റേറ്റ് വേണമെങ്കിലും നമുക്ക് താമസിക്കാം ജോബ് സീക്കിങ്ങിന് വേണ്ടിയിട്ട്. അവിടെയൊക്കെ താമസിച്ച് നമുക്ക് ജോലി കണ്ടെടുക്കുകയാണെങ്കിൽ, നമ്മൾ വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ആ വർക്കിലേക്ക് ഇവിടെ മാറുകയും ചെയ്യാം. സോ തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ജർമ്മൻ ഗവൺമെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ജോബ് സീക്കേഴ്സ് വിസ. ഇതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ സ്പെഷ്യൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഏത് പ്രൊഫഷണൽ ആണോ ആ ഒരു പ്രൊഫഷനിൽ മാത്രമേ ജോബ് വിസ കിട്ടിക്കഴിഞ്ഞാൽ അവർ അംഗീകരിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയാൻ, നിങ്ങളൊരു എഞ്ചിനീയർ ആണ്, അവിടെ പോയിട്ട് നിങ്ങൾ വേറൊരു എഞ്ചിനീയറിംഗ് അല്ലാത്ത, അത് നിങ്ങളുടെ ബ്രാഞ്ച് അല്ലാത്ത, അറ്റ്ലീസ്റ്റ് നിങ്ങളത് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്തെങ്കിലും ആ ഒരു സബ്ജക്ട് പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ജോലിയുണ്ട്. ഒരു ബന്ധമില്ലാത്ത ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തില്ല, അവിടെ വർക്ക് വിസയിലേക്ക് നിങ്ങളെ മാറ്റി തരില്ല എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ നമ്മുടെ ഓൺ ഫീൽഡിലായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെ പോലെയോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലെ പോലെയല്ല, നമുക്കവിടെ ഡിഗ്രിക്ക് അല്ല വാല്യൂ ഉള്ളത്, നിങ്ങൾ സ്കിൽഡ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ പറയുന്ന നിങ്ങളുടേതായ ഫീൽഡിൽ, നിങ്ങളുടെ ഓൺ പ്രൊഫഷനിൽ നിങ്ങൾക്ക് സ്കില്ല് ഉണ്ടാവും. ഏത് കമ്പനിയിൽ എവിടെ നോക്കിയെന്നാലും അവർ നമ്മളെ നോക്കുക നമ്മുടെ എത്രത്തോളം സ്കില്ല് ഉണ്ട് എന്നുള്ള കാര്യമാണ്. നിങ്ങളൊരു പ്രൊഫഷണൽ ആണ്, നിങ്ങൾക്ക് അതിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ജോബ് സീക്കേഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ സിംപിളായിട്ട് ജർമ്മനിയിൽ പോവുക, 6 മാസം അത്രയൊന്നും വേണ്ടി വരില്ല, അതിനുള്ളിൽ തന്നെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ജോലി അവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സോ ഇതാണ് ജോബ് സീക്കേഴ്സ് വിസയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും എങ്ങനെയൊക്കെ ഇതിന് അപ്ലൈ ചെയ്യണം, എന്തൊക്കെയാണ് അതിന്റെ ഫോളോഅപ്പ്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും മെയിലാൻ ചട്ടിയപ്പിലൂടെ കോൺടാക്ട് ചെയ്യാം. ഇവിടെ ഉണ്ട് നമ്മുടെ കോൺടാക്ട് നമ്പർ, ഇതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇനി ഇതുപോലെയുള്ള ജർമ്മനിയിലുള്ള കൂടുതൽ തൊഴിൽ സാധ്യതകളും അവിടെ പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ വേണ്ട ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ.